Hello, Jamari, Lorcan Oscar, number Putam with the Kinangacha, Adiwali Kirikachi video like Yella Machamarkum, Machatigalkum Swagadam. About Jamari in the Adiwali video, in the Arturo video, Machamari, in the number of Varicam, number Aninga Kalla, Superichi the Aya, number Genus in your Badawato. Number of reward support in the Ribotana, Cotanorina number Ranuti, cut off. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ നല്ല നമ്മളെ ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് നമ്മളെ ഇതുപോലെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് പുള്ളിക്കാരിയുടെ ഒരു കമൻറ്റ് കാണും കേട്ടോ. അപ്പോൾ അത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റന്മാരെ, ഇന്ന് നമ്മൾ ജനൂസിൻ്റെ ഒരു പടം, ഞാൻ ഒരുപാട് നാളായിട്ട് ഇത് വരയ്ക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ചിത്രമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വരയ്ക്കുന്നത് ജനൂസിൻ്റെ പടമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഒരു വിളിക്കാൻ പറ്റിയ ചിത്രമാണ് നമ്മൾ എന്ന് വരയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ഒരു എന്നാ ചാർട്ട് പേപ്പർ. അപ്പോൾ മറ്റന്മാരെ എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് പണം വരച്ച് തരുമോ തരുമോ എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒരു കമ്മീഷൻ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു പേപ്പർ നമുക്കിപ്പോൾ കിട്ടാനില്ല. അത് കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഒരു എന്നാ പറയേണ്ടത് നമ്മൾ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ലോക്കൽ പേപ്പർ വെച്ച് വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരോടുള്ള ഇത് ഇഷ്ടം കൊണ്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതല്ല, അപ്പോൾ ഒരു നമ്മൾ അങ്ങനെ ഒരു ഇത് വെച്ച് വരയ്ക്കുന്ന കേട്ടോ. അപ്പോൾ കൊടുത്തു വിടാനല്ല, എന്തെങ്കിലും കാണുവാണെങ്കിൽ കൊടുക്കാം. എന്നാലും കമ്മീഷൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റി എല്ലാം നോക്കും. അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ ആ ഒരു പട പേപ്പറിൻ്റെ ക്വാളിറ്റി നോക്കും, അതെല്ലാം നോക്കാറുണ്ട്. എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് മോശമായ ഒരു പേപ്പർ എന്നല്ല ഞാൻ പറഞ്ഞേ. നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു എന്നാ ഒരു പെങ്ങൾ കൂട്ടിക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു, അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ കയ്യിലുള്ള ഒരു പേപ്പർ വെച്ച് നമ്മൾ ചെയ്യും അല്ലേ ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. എത്രത്തോളം കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ നേരത്തെ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമ്മൾ തുടങ്ങിയിട്ട് പൂരിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അച്ഛന്മാരെ, നമ്മൾ വേണ്ട ആദ്യം ഒരു പേപ്പർ വേണ്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഫോൾഡിങ് ഒക്കെ ആയതാണ് കേട്ടോ, എന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാനൊക്കെ പറ്റുവേ. അപ്പം ദൈവത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിച്ചിട്ടുണ്ട് ഒരു വെൽഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ മേളിൽ നിന്നുള്ള ആ ഒരു വ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ട ഇതിലൊരു സെൽഫി സ്റ്റിക്കൊക്കെ വേണ്ട, ഒരു തുണിക്കഷ്ണമൊക്കെ വെച്ച് കെട്ടിയിട്ട് വേണ്ട, അതിൽ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാനായിട്ട് ഉള്ള ഒരു ഇത് സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു പടം വരയ്ക്കുമ്പോഴും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ചോദിക്കാനുണ്ട്, മച്ചാനെ എടാ ഒരു പടം വരച്ചാടാ എന്നാടാ, നമുക്ക് ഇച്ചിരി ഒരു 10-15 മിനിറ്റത്തെ പരിപാടിയല്ലേ ഉള്ളതെന്ന് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവരോടും കൂടെ പറയാനായിട്ടാണ്, മച്ചാന്മാരെ ഇതിൻ്റെ പുറയിൽ ഒരു ദിവസത്തെങ്കിലും കഷ്ടപ്പാട് എന്നായാലും ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ വേണ്ട ഇതേല് നമ്മൾ വെച്ചിട്ട് പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ വേണ്ട ഡ്രോയിങ് തുടങ്ങിയിട്ടുണ്ട്. മേളിൽ നോക്കുമ്പോൾ അത്ര ക്ലിയർ ആകുന്നില്ലായിരുന്നു കേട്ടോ, അത് കാരണം ഞാൻ കുറച്ചേ വരച്ചുള്ളൂ. ഒത്തിരി നേരം കണ്ടിരുന്നാലും നിങ്ങൾക്ക് ബോറടിക്കും കേട്ടോ, അത് കാരണം കണ്ണും പുരിയോ ഒക്കെ ഇങ്ങനെ വരച്ച് അത് സ്പീഡിൽ ചെയ്തേക്കുന്ന കേട്ടോ. പിന്നെ ലാസ്റ്റ് വേണ്ട ഇത്രയും നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം ഇതാവുന്ന ഔട്ട്ലൈൻ ഇടുമ്പോൾ കുറച്ച് ഷേപ്പൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ട് വരേണ്ട കേട്ടോ. അമ്മച്ചന്മാരെ, നമ്മളെടുത്തിരിക്കുന്ന പെൻസിൽ എന്ന് പറഞ്ഞാൽ സ്റ്റെല്ലറിൻ്റെ കമ്പനിയുടെ പെൻസിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെയാണല്ലോ ഉപയോഗിക്കുക. ഇതെന്ന് പറയുമ്പോൾ ഒരിച്ചിരും കൂടെ ഒരു എന്നാ പറയണ്ടേ, ഒരിച്ചിരി കൂടെ ഒരു നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ഒരു കളറായിരിക്കും അത് ചെയ്ത് വരുമ്പോഴത്തേക്കും കേട്ടോ. അത് എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഓരോ ആൾക്കാർക്കും ഓരോ ചിന്താഗതി ആയിരിക്കുമല്ലോ. അപ്പോൾ പെൻസിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇഷ്ടത്തിന് പടത്ത് ഏത് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനോടൊരു ഇഷ്ടം വേണം. എങ്ങനെയും വരച്ച് തീർക്കുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതി, നമ്മൾ എത്രത്തോളം ആണെന്നുള്ള രീതിയിൽ നമുക്കൊരു 95% നമ്മൾ നമ്മുടെ ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ഒരു വർക്കുകൾ തീർക്കേണ്ടതായിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഇപ്പം 5B പെൻസിൽ വെച്ചായിരുന്നു ഔട്ട്ലൈൻ ചെയ്തത്. അപ്പം ഡാർക്ക് വരുന്നതനുസരിച്ച് അത് 8B 6B 10B ഒക്കെ വരെയൊക്കെ ഉള്ള പെൻസിലുകളുണ്ട്. അപ്പോൾ അത് മുടിക്കും കൊടുക്കുക, പിന്നെ കൃഷ്ണമണിക്ക് അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഷെയ്ഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ കേട്ടോ, ഷെയ്ഡിങ് അങ്ങോട്ട് തുടങ്ങാവേ. ആദ്യം നമ്മൾ പുരുകം വരയ്ക്കാൻ പോവാണ്. പുരുകം വരയ്ക്കുമ്പോൾ ആദ്യം ലൈറ്റ് ഒരു പെൻസിൽ എടുത്തിട്ട് വരയ്ക്കണം. ഇതിപ്പോൾ നമ്മൾ 5B പെൻസിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലൊക്കെ വരയ്ക്കാം. ഇതിപ്പോൾ ഞാനൊരു വലിയ എന്നാ പറയണ്ടേ, ഒരു ക്ലാസ് എടുക്കുന്നതല്ല,
ഞാൻ വരയ്ക്കുന്ന വിധം എങ്ങനെയാണെന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നെന്ന് മാത്രം കേട്ടോ. ഇത് എത്ര നേരം ആൾക്കാർ കണ്ടിരിക്കുകയല്ലെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് പറയുന്ന സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ എത്ര നേരം ഈ പടത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു, അത്രയും പടം നല്ല അടിപൊളിയാകും കേട്ടോ. അപ്പം മച്ചാമാരെ, നമുക്കിനി പുലിയൊക്കെ കുറച്ച് ഒരു വിധത്തിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളിയിൽ കിടന്ന് കിളികൾ വല്ലാതെ കാറുന്നു. ഇനി നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണി ചില കലാകാരന്മാർ ലാസ്റ്റേ കാഴ്ച കൊടുക്കുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം തന്നെ കൊടുക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെന്നാണ് വരയ്ക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം ഇതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം തന്നെ കൊടുക്കും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാണ് മെയിനായിട്ട്. അപ്പോൾ കണ്ണ് മെയിനായിട്ട് വരുമ്പം എത്രത്തോളം പടത്തിൻ്റെ ശരിയായിട്ടെന്ന് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ എന്തെങ്കിലും തിരുത്താനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യോടെ ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അച്ഛന്മാരെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഷെയ്ഡിങ് കുറച്ച് ഫേസിലേക്ക് തുടങ്ങും കേട്ടോ. നമ്മളെ ഇതുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ മൂക്കിൻ്റെയൊക്കെ ആ ഒരു ഇത് ഷെയ്ഡ് എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പ്, ഇതിൻ്റെ പേര് ബ്ലെൻഡിങ് സ്റ്റമ്പ് എന്നാണ് കേട്ടോ. ഈ സാധനം ഇല്ലെന്ന് പറഞ്ഞാലും കൈയും വെച്ചാണ്ടും തൂക്കാം. ഞാനിന്ന് മേടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഷോ ചുമ്മാ ഷോ എന്നല്ല, നമ്മുടെ കയ്യിലൊന്നും പറ്റുകയില്ല. പിന്നെ നമ്മുടെ വിരളൊക്കെ എത്തുകയില്ലാത്ത ഈ പോയിൻറ്റുകളുണ്ടല്ലോ, ഈ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ വിരൽ കയറുക, അങ്ങനെ ഉള്ള ഭാഗത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇതില്ലെന്ന് പറഞ്ഞാലും വരയ്ക്കാം കേട്ടോ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിലൂടെ ഒരു എന്നാ പറയണ്ടേ, ഒരു ഫിനിഷിങ് കിട്ടും. ഇതെല്ലാം ഞാനീ ഞാൻ പറയുന്ന ഈ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കണ്ടു ഒക്കെ കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ രതീഷുകാരൻ്റെ അടുത്ത് ചോദിക്കും കേട്ടോ. നമ്മുടെ താടിക്കാരനും ടീച്ചറും എന്നും പറഞ്ഞാൽ അവരുടെ യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ എന്നാ വർക്ക് വലിയ വർക്കെല്ലാം ചെയ്താലും ഞാൻ രതീഷുകാരന് ഇത് അയച്ചു കൊടുക്കും. ടീച്ചറിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കും കേട്ടോ. നമുക്ക് നല്ല രണ്ട് സുഹൃത്തുക്കളെ അവർക്ക് കിട്ടിയേക്കുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും പുള്ളി പറഞ്ഞു തരും. ഞാൻ ആദ്യം വിളിച്ച് ചോദിക്കും, ചേട്ടോ ഈ തെറുക്കാണു, അന്നേരം പറയും പറയടാ. പിന്നെ കാര്യങ്ങളെല്ലാം പുള്ളി വലിയ ആർട്ടിസ്റ്റാണ് കേട്ടോ. ഞാൻ പുള്ളിയുടെ ഒക്കെ കട്ട ഫാനാണ്. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങളും ആകണം. പുള്ളിക്കാരൻ്റെയൊക്കെ വർക്ക് നിങ്ങളൊന്ന് കയറി കാണണം, വേറെ ലെവലാണ്. ഞാനൊന്നും ഒന്നുമല്ല. അമ്മച്ചന്മാരെ, നമ്മൾ ഷെയ്ഡ് ചെയ്തത് ഇത്രത്തോളം ആക്കി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഗസ്റ്റുകൾ വന്നു, ബാങ്കിൽ ഏതാണ്ട് ചേരണമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതിൻ്റെ അകത്ത് വോയിസ് ഓവർ കൊടുക്കാനേ നിവൃത്തിയുള്ളൂ കേട്ടോ. ഞാൻ അന്നേരം പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്താലും അവരുടെ ഒച്ചയും കൂടെ കേട്ടോണ്ടിരിക്കുക. ഇതേ മുടി കളർ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ഡാർക്കായിട്ടുള്ള 8B അല്ലെങ്കിൽ 6B തൊട്ടൊക്കെ, ഈ സ്റ്റട്ട്ലറിൻ്റെയൊക്കെ 6B തൊട്ടൊക്കെ നല്ല അടിപൊളി ഡാർക്കാണ് കേട്ടോ. ആ 8B വരെ എങ്ങാണ്ട് ഉള്ളെന്ന് തോന്നുന്നു അതിൻ്റെ ടോപ്പ്, ഈ സ്റ്റട്ട്ലറിൻ്റെ കേട്ടോ. അപ്പോൾ ആ നല്ല കളറും ഫിനിഷിങ്ങും കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ പെൻസിലുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിലും മുടിക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഫുള്ള് HB പെൻസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുക കേട്ടോ. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇച്ചിലൂടെ ബ്ലാക്ക് ആയിട്ട് തോന്നാനായിട്ട് കളർ പെൻസിലും വെച്ച് വരയ്ക്കുന്നത് കേട്ടോ. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, അവർക്ക് അവരുടേതായ ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. വരച്ച് എന്നാ ആ കമ്മലും കാര്യങ്ങളുമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കുറേശ്ശെ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒത്തിരി കാണിച്ചു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ബോറടിക്കും കേട്ടോ. മുടിയൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, പതിയൊക്കെ വരയ്ക്കാവുള്ളൂ. പക്ഷേ എങ്കിൽ ഞാൻ സ്പീഡില്ല കേട്ടോ വരച്ചേ. ഇപ്പോൾ അവരൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഇത് തീർക്കണമല്ലോ. ഒത്തിരി നേരം ഇത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കുകയല്ല. ഇത് വെക്കാനായിട്ടുള്ള സ്ഥലമില്ല, ഒന്നാമത്തെ കാര്യം ഈ വീടിൻ്റെ അകത്ത് കേട്ടോ. എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോഴത്തേക്കും പൊടിയായി പോകും. പിന്നെ ഇത് വരച്ചിട്ടാണെങ്കിൽ സൂക്ഷിച്ച് കവറിൻ്റെ അകത്ത് കയറ്റി വെക്കാം. വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് പിന്നെ അതെടുത്ത് പിന്നെ എടുത്തു അങ്ങനെ പാടാം. അത് കാരണം ഞാൻ ഒറ്റ ഇരിപ്പിന് തന്നെ വരച്ച് പൂർത്തിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് കാണാവേ. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ വേണ്ട ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി. ഈ ഹെയറും കൂടെ കുറച്ചാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട ഇതപ്പം അങ്ങോട്ട് തീർക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് തുടങ്ങിയതാണ്, ഇപ്പോഴാണ് നമ്മുടെ പരിപാടി തീർന്നത്. തീർന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൂക്കാലം പോയി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ.
അപ്പോൾ ഇതിന് പുറകെ തന്നെ ഇരിക്കുമല്ല. അപ്പോൾ നമ്മുടെ എന്നാ പറയണ്ടേ ജനൂസ് നമ്മുടെ ചങ്ക് സിസ്റ്ററിന് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ വന്ന് കമൻ്റ് ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതേണ്ട നമ്മുടെ പടം പൂർത്തീകരിച്ചു കേട്ടോ. ഇതാണ്ട് ഇതാണ് നമ്മുടെ പടം. ഇതുണ്ടോ പടം? ഇതാണ് പടമെല്ലാം വരച്ചത് പൂർത്തീകരിച്ചു. ഇതുണ്ടോ? ഇതാണ് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്ത് ഒറിജിനൽ പടം ഒന്ന് കാണിച്ചാൽ മതി. എന്തു ചെയ്യും? അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ജനൂസിൻ്റെ ഒറിജിനൽ ഫോട്ടോ. ഇതാണ് വരച്ചത് കണ്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക കേട്ടോ.